കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന ഏഴ് കൂദാശകളിൽ രണ്ടാമത്തെ കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശം. ഏതൊക്കെയാണ് ആ ഏഴ് കൂദാശകൾ? ഒന്ന് മാമോദിസം അഥവാ ശിശുസ്നാനം, രണ്ട് കുമ്പസാരം, മൂന്ന് കുർബാനം, നാല് മുറാൻ അഭിഷേകം, അഞ്ച് പൗരോഹിത്യം, ആറ് രോഗികളുടെ തൈലാഭിഷേകം, ഏഴ് അന്ത്യകൂദാശ അഥവാ ഒപ്രിഷുമാം. ഈ ഏഴ് കൂദാശകളും ദൈവവചനത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. പോപ്പ് ഇന്നസെന്റ് മൂന്നാമന്റെ കാലത്ത് 1215 ഫോർത്ത് കൗൺസിൽ ഓഫ് ദ ലറ്റേറൻ കാനോൻ 21 ആണ് കുമ്പസാരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തിരിച്ചറിവുള്ള എല്ലാ ക്രിസ്ത്യാനിയും വർഷത്തിൽ ഒരിക്കൽ തീർച്ചയായും അവരുടെ ഇടവകയിലുള്ള വൈദികനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞും കുമ്പസരിക്കണം എന്ന് നിർബന്ധമാക്കി. പാരീസിലെ ബിഷപ്പായിരുന്ന പീറ്റർ ലംബേർഡ് ആണ് ഇതിന്റെ ഉപജ്ഞേതാവ്. ക്രിസ്തുവിന്റെ സഭ ഉണ്ടായതിനു ശേഷം 1200 വർഷങ്ങൾ കുമ്പസാരം എന്ന ഈ പരിപാടി ദൈവസഭയിൽ ഇല്ലായിരുന്നു എന്നുകൂടെ ഓർക്കണം. കുമ്പസാരം ആരംഭിച്ച നാൾ മുതൽ വലിയ തോതിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. കുമ്പസാരക്കൂട്ടിൽ നിന്ന് മനസ്സു തുറന്ന് ചെയ്തുപോയ പാപങ്ങൾ വൈദികനോട് ഏറ്റുപറയുമ്പോൾ അത് മുതലാക്കി ലൈംഗികമായി ചൂഷണം ആരംഭിക്കും. മാനാഭിമാനം ഭയന്ന് 99% സ്ത്രീകളും ഈ വസ്തുത പുറത്തു പറയില്ല. അതിനാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ആയിരങ്ങളിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ആരുടെയെങ്കിലും പാപങ്ങളെ മോചിക്കുവാൻ പള്ളിയിലെ പുരോഹിതന് അധികാരമുണ്ടോ? ഭൂമിയിൽ മനുഷ്യനായി പിറന്നവനായ ആർക്കും പാപങ്ങളെ മോചിക്കുവാൻ അധികാരമില്ല. തിരുവചനം പരിശോധിച്ചാൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരു മനുഷ്യരും യേശുവിന്റെ ശിഷ്യന്മാരോ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചതായിട്ട് കാണുന്നില്ല. പാപങ്ങൾ മോചിക്കുവാൻ അധികാരമുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണ്. ആർക്കാണ് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരും തന്നെ ഉലകത്തിലില്ല. നാലു പേർ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാത രോഗിയുടെ പാപങ്ങൾ യേശു മോചിപ്പിച്ചു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന യഹൂദന്മാർ പറയുന്നു, മർക്കോസ് 2:7, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. കൊലോസ്യർ 1:14, യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിൽ മാത്രമാണ് പാപമോചനമുള്ളതും. 1 യോഹന്നാൻ 2:12, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് പാപങ്ങൾ മോചിക്കപ്പെടുന്നതും. യഹൂദന്മാർ പലപ്പോഴും യേശുവിനെ എറിയുവാൻ കല്ലെടുത്തതും യേശു പാപങ്ങളെ മോചിപ്പിക്കുന്നു എന്ന കാരണത്താലാണ്. യഹൂദന് നന്നായി അറിയാം മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പാപങ്ങളെ മോചിപ്പിക്കുന്നു എന്ന് കണ്ട യഹൂദന്മാർ അവനെ പരിഹസിച്ചു. മർക്കോസ് 2:8, കാരണം പാപങ്ങളെ മോചിക്കുവാൻ അധികാരം മനുഷ്യർക്കില്ലെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. യേശു പാപം മോചിക്കുവാനുള്ള കാരണം ദൈവപുത്രനായതിനാലാണ്. ആ കാര്യം യഹൂദന്മാർ അംഗീകരിച്ചിരുന്നില്ല. 1 യോഹന്നാൻ 2:1, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പൻ, ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിനു തന്നെ. പാപങ്ങളെ മോചിപ്പിക്കുവാൻ യേശു ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തതോ? യോഹന്നാൻ 20:22-23 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ ഊതി. അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിലനിർത്തിയാൽ അവ നിലനിർത്തപ്പെടും. ഈ വാക്യപ്രകാരമാണ് പാപമോചനം നൽകുന്നതെന്നാണ് പട്ടക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? അക്ഷരീകമായി അത് അങ്ങനെയായിരുന്നുവെങ്കിൽ പുരോഹിതൻ ഓരോരുത്തരോടും നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ പാപം ഏറ്റുപറയാൻ പറയുന്നില്ല, നിങ്ങൾ ഏറ്റുപറയുന്നതല്ലേ അവർ ക്ഷമിക്കുന്നതായി പറയുന്നതും. ഈ വാക്യത്തിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് എന്നറിയുവാൻ അപ്പോസ്തലന്മാർ അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ശ്രമിക്കുന്നതല്ലേ ഉത്തമം? യേശു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ആത്മാവിനെ കൊടുത്തു, പാപമോചനാധികാരം നൽകി. ഇത് രണ്ടും അവിടെ നടന്നെങ്കിൽ പിന്നെ ആത്മാവിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോസ്തല പ്രവൃത്തി 1:8 കാണുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് കാണുന്നു. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും സകല സ്ത്രീകന്മാരും സഹിതം സഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ കാത്തിരുന്നതായി അപ്പോസ്തല പ്രവൃത്തി 1:14 കാണുന്നു. അങ്ങനെയെങ്കിൽ യേശു അവരുടെ മേൽ ഊതിയപ്പോൾ അവർ പ്രാപിക്കേണ്ട നിലയിൽ പ്രാപിച്ചില്ലെന്നും പിന്നീട് കാത്തിരുന്ന് പ്രാപിക്കുന്നതായും കാണാം. അപ്പോസ്തല പ്രവൃത്തി 2 ഈ ചരിത്രം വിവരിക്കുന്നു. ശിഷ്യന്മാർ എങ്ങനെയാണ് പാപമോചനാധികാരം മനസ്സിലാക്കിയതും നോക്കുക. ശിഷ്യന്മാർ ആരുടെയെങ്കിലും പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വേദപുസ്തകം ഉടനീളം പരിശോധിക്കുക, ഒരിടത്തും കാണുകയില്ല. പിന്നെ അവർ ചെയ്തത് എന്താണ്? പാപമോചനത്തിനുള്ള വഴി പറഞ്ഞു, അതായത് മാനസന്തരപ്പെടാൻ പറഞ്ഞു. പത്രോസ്ലീഗയുടെ പ്രസംഗം കേട്ട് ഹൃദയം നുറുങ്ങിയവർ അവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചില്ല, അനുദപിക്കുവാൻ പറഞ്ഞു. അതാണ് ശരിയായ രീതി. അപ്പോസ്തല പ്രവൃത്തി 2:38-39 വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 3:19, പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ പത്രോസ് ഒരു വഴി പറയുന്നു, അനുദപിച്ച് മനം തിരിയുക. പൗലോസും ഇതുതന്നെ അപ്പോസ്തല പ്രവൃത്തി 17:30 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടേണമെന്നും. അപ്പോസ്തല പ്രവൃത്തി 8:18-23 പറഞ്ഞിരിക്കുന്ന സംഭവം നോക്കുക. ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങിക്കുവാൻ ചിന്തിച്ച ഷീമോൻ എന്ന ഒരുവനെ പത്രോസ് ശപിക്കുന്നു. പ്രവൃത്തികൾ 8:12, നീ വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക, പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ക്ഷമ പ്രാപിക്കുവാൻ പത്രോസ് ശ്രീക നൽകുന്ന ഉപാധി ഇതാണ്,
നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇത് തന്നെയാണ് തിരുവചന പ്രകാരമുള്ള പാപമോചന മാർഗം. അല്ലാതെ പത്രോസ് ശ്ലീഹ പറഞ്ഞില്ല, എനിക്ക് പാപമോചന അധികാരമുണ്ട്, ഞാൻ ക്ഷമിക്കാമെന്നും. മറിച്ച് ഇവിടെ പത്രോസ് ശ്ലീഹ പറയുന്നതും, നീ കർത്താവിനോട് അപേക്ഷിക്കാം, എന്നാൽ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടുമായിരിക്കുമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 3:19, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. 1 യോഹന്നാൻ 2:12, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പാപമോചനം നടക്കുന്നതും. അപ്പോസ്തല പ്രവൃത്തി 13:38, യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. ശ്ലീഹമാർ പാപമോചനത്തിനായിട്ടുള്ള വഴി അറിയിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ആരുടെയും പാപങ്ങളെ മോചിച്ചതായിട്ടും തിരുവചനത്തിൽ കാണുന്നില്ല. പാപങ്ങൾ ഏറ്റുപറയേണ്ടത് ആരോടാണ്? 1 യോഹന്നാൻ 1:7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ യേശു ക്രിസ്തു നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നൊക്കെവണ്ണം വിശുദ്ധനും നീതിമാനുമാകുന്നു. പാപങ്ങൾ ഏറ്റുപറയേണ്ടത് യേശുവിനോട് മാത്രമാണ്. കുമ്പസാരം എന്ന് പറഞ്ഞും ഏതെങ്കിലും അച്ഛന്മാരോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് അപഹാസ്യമാണ്. ഒരു പാപിയായ മനുഷ്യനും എങ്ങനെ മറ്റൊരു പാപിയുടെ പാപം ക്ഷമിച്ചു കൊടുക്കുവാൻ കഴിയും? ഈ വചനങ്ങളിൽ നമ്മൾ കണ്ടു, നാം പാപം ഏറ്റുപറയേണ്ടതും യേശു ക്രിസ്തുവിനോടാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ തരുമെന്ന്. അവനോടാണ്, യേശുവിനോടാണ് പാപങ്ങൾ ഏറ്റുപറയേണ്ടതും. അവനാണ് ക്ഷമിക്കുന്നതും. അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞാൽ അവൻ ക്ഷമിക്കും. ആ വഴി, യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം എന്ന വഴി, ഒരുവന് പറഞ്ഞു കൊടുക്കുകയാണ് പാപമോചിക്കുവാൻ അധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും. ഉദാഹരണം പറഞ്ഞാൽ, ജയിലിൽ കുറ്റവാളിയായി കഴിയുന്ന ഒരുവന്റെ കുറ്റം ക്ഷമിക്കുന്നതും ശിക്ഷിക്കുന്നതും കോടതിയാണ്. എന്നാൽ കോടതി വിധി അവനെ അറിയിക്കുന്നത് പോലീസായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗുമസ്തനായിരിക്കും. അറിയിപ്പ് എത്തിക്കുന്ന ഗുമസ്തനെ ഒരിക്കലും പറയാൻ കഴിയില്ല, ഞാനാണ് ക്ഷമിച്ചതെന്നും. എന്നാൽ കോടതിയുടെ ക്ഷമാവിധി അറിയിച്ചു. നമുക്കും ഒരുവൻ യേശുവിനോട് പാപം ഏറ്റുപറഞ്ഞാൽ യേശു നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. യേശു പാപങ്ങളെ മോചിക്കുന്നു. മർക്കോസ് 2:5, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനും, യേശു പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 7:47, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നും ഞാൻ നിന്നോട് പറയുന്നു. പിന്നെ അവൻ അവളോടും, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. മർക്കോസ് 1:21, ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണമെന്ന് പറഞ്ഞു. യേശു എന്ന പേരിന്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവനെന്നാണ്. യോഹന്നാൻ 8:10, വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടെ യേശു, സ്ത്രീയേം, അവർ എവിടെ? നിനക്ക് ആര് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിനും, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. മനുഷ്യർക്ക് പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുണ്ടോ? യോഹന്നാൻ 20:22 വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മനുഷ്യർ ചെയ്യുന്ന പാപം ക്ഷമിക്കുവാൻ കഴിയും. യാക്കോബ് 5:16, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞും ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. മത്തായി 5:23, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ലൂക്കോസ് 17:3, സൂക്ഷിച്ചുകൊള്ളുവീൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. മത്തായി 6:14, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. 1 ശാമുവേൽ 2:25, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലും അവനു വേണ്ടി ആർ അപേക്ഷിക്കും എന്ന് പറഞ്ഞു. നോക്കണം, മനുഷ്യർ ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങൾക്ക് അവർ തന്നെ ദൈവത്തോട് അപേക്ഷിക്കണം. അതാണ് ദൈവിക വ്യവസ്ഥ. ഉദാഹരണത്തിന്, ഒരു വ്യക്തി എന്നോട് അന്യായം ചെയ്താൽ ആ വ്യക്തി എന്റെ അടുക്കൽ വന്ന് ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിച്ചാൽ എനിക്ക് അയാൾ ചെയ്തത് ക്ഷമിച്ചു കൊടുക്കുവാൻ കഴിയും. അല്ലാതെ ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് അച്ഛനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതിന് പരിഹാരമാകുകയില്ല എന്നറിയണം. ദൈവവചനത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്തതും ദൈവം വെറുക്കുന്നതുമായ ആചാരങ്ങളാണ് കത്തോലിക്ക സഭയിലും നാമധേയ ക്രിസ്തീയ സഭകളിലും നിലനിൽക്കുന്നതും. വചനം പറയുന്നു, അവരോ കടക്കുന്നില്ല, കടക്കുന്നവരെ കൂടെ അവർ കടത്തുന്നില്ല. സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷയും സത്യവും അറിയാതെയും ആയിരങ്ങൾ അന്ധകാരത്തിൽ നാശത്തിലേക്ക് പോകുന്നു. ദൈവം അവരുടെ കണ്ണുകളെ തുറന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. അതിനായി സർവശക്തൻ കൃപ ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥന.